രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഭരണകാലാവധി ഈ മാസം 25 അവസാനിക്കും. NDA സ്ഥാനാർത്ഥിയായി ദ്രൗപദി മുർമുവും പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി യശ്വന്ത് സിൻഹയും മത്സരരംഗത്ത് തയ്യാറാണ്. 21 നമ്മുടെ പുതിയ രാഷ്ട്രപതി ആരെന്നറിയാം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടവും നിയന്ത്രണവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഔദ്യോഗിക പദവിയിൽ പ്രവേശിച്ച തീയതി മുതൽ 5 രാഷ്ട്രപതിയുടെ കാലാവധി. ആരാകും നമ്മുടെ പുതിയ രാഷ്ട്രപതി? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ്? നോക്കാം. 24 എക്സ്പ്ലെയിനർ. 24 എക്സ്പ്ലെയിനർ, the ARVR specialist. ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ കണക്ക് നോക്കുമ്പോൾ ആകെ വോട്ടുമൂല്യം വരുന്നത് 1,86,431. ഓരോ MPയുടെയും വോട്ടിന് എത്രയാണ് മൂല്യം എന്നതുകൂടി പരിശോധിക്കാം. ഒരു MPയുടെ വോട്ടിന് 700 മൂല്യം. 1971 ജനപ്രാതിനിധ്യ നിയമമനുസരിച്ചാണ് ഈ മൂല്യം നിശ്ചയിക്കുന്നത്. അതിനാൽ ഓരോ സംസ്ഥാനത്തെയും MLA വോട്ടുമൂല്യം വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് ചുരുക്കം. നിയമസഭാംഗത്തിന്റെ വോട്ട് മൂല്യം കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ആ സംസ്ഥാനത്തെ ജനസംഖ്യയെ നിയമസഭാംഗങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു കിട്ടുന്നതിനെ 1,000 കൊണ്ട് ഗുണിക്കും. അപ്പോൾ കിട്ടുന്ന സംഖ്യയാണത്. ഏറ്റവും അധികം മൂല്യ വോട്ടുള്ളത് എവിടെയായിരിക്കും? ഉത്തർപ്രദേശിലായിരിക്കും. ഉത്തർപ്രദേശിൽ നിന്നുള്ള MLA ഏറ്റവും കൂടിയ വോട്ട് മൂല്യം. അവരുടെ വോട്ട് മൂല്യം നമ്മൾ പരിശോധിച്ചാൽ ഉയർന്ന ജനസംഖ്യയുള്ള അവിടെ ഒരു MLA വോട്ട് മൂല്യം എന്ന് പറയുന്നത് 208. അതായത് ഒരു MLA 208 വോട്ട് മൂല്യം. കേരളത്തിലേക്ക് വരുമ്പോൾ ഇത് കുറയും, ജനസംഖ്യാനുപാതികമാണ് എന്ന് ഞാൻ പറഞ്ഞു. കേരളത്തിൽ 152 ഒരു MLA വോട്ട് മൂല്യം. ജയിക്കാനായി സ്ഥാനാർത്ഥിക്ക് വേണ്ടത് എത്രയാണ് എന്ന് കൂടി പറയാം. ജയിക്കാനായി നേടിയെടുക്കേണ്ടത് 549,442. ഇതിനകം തന്നെ പ്രചാരണത്തിലൂടെ കൃത്യമായ പിന്തുണ ഇരു സ്ഥാനാർത്ഥികളും ഉറപ്പാക്കിയിട്ടുണ്ട്. ദ്രൗപദി മുർമു ഉറപ്പാക്കിയത് 6.6 ലക്ഷത്തിലധികം മൂല്യമുള്ള വോട്ടുകളാണ്. കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. അതായത് 651,858 മുതൽ 724,287 വോട്ട് വരെ ദ്രൗപദി മുർമു നേടാനുള്ള സാധ്യതയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ തെളിയുന്നത്. യശ്വന്ത് സിൻഹയുടെ കാര്യം കൂടി പരിശോധിക്കാം. യശ്വന്ത് സിൻഹ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. 419,000 മൂല്യമുള്ള വോട്ടുകൾ അദ്ദേഹത്തിന്റെ പക്കൽ ഇതിനകം എത്തിയിട്ടുണ്ട്. ആ കണക്ക് വ്യത്യാസപ്പെടാം. 362,144 മുതൽ 434,573 വരെയാകാം ഈ സംഖ്യ എന്ന് ചുരുക്കം. അതായത് ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ യശ്വന്ത് സിൻഹയ്ക്ക് കഴിയുന്നുണ്ട് എന്ന് ചുരുക്കം. വോട്ടെടുപ്പിന്റെ സമയക്രമം നമ്മൾ പരിശോധിച്ചാൽ അത് രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയാണ്. പാർലമെന്റിലെ 63 നമ്പർ മുറിയിലും അതാത് നിയമസഭകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ബൂത്തിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി. ഭരണ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ വോട്ട് സമാഹരണമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി അവരുടെ ഇതുവരെയുള്ള കർമ്മ മണ്ഡലം അതെങ്ങനെയായിരുന്നു എന്ന് കൂടി നമുക്ക് നോക്കാം. ആദ്യം ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിലേക്കാണ് നമ്മൾ പോകുന്നത്. ദ്രൗപദി മുർമുവിന് ഇപ്പോൾ 64 വയസ്സാണ് പ്രായം. 1958 July 20 ഒഡീഷയിലെ മയൂർഭഞ്ചിലാണ് അവർ ജനിച്ചത്. തുടർന്നുള്ള വിദ്യാഭ്യാസ കാലം നമ്മൾ പരിശോധിച്ചാൽ ഭുവനേശ്വറിലെ രമാദേവി വനിതാ കോളേജിൽ നിന്നാണ് BA ബിരുദം സ്വന്തമാക്കിയത്. ഒഡീഷയിൽ നിന്നുള്ള ആദിവാസി വനിതാ നേതാവ്, അതാണ് ദ്രൗപദി മുർമുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറയുന്നത്. സാന്താൾ സമുദായത്തിൽ നിന്നാണ് ദ്രൗപദി മുർമുവിന്റെ വരവ്. രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവർ പഠനശേഷം അധ്യാപികയായി ജോലി നോക്കിയിരുന്നു. അതിനുശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് ദ്രൗപദി മുർമു എത്തുന്നത്. രാഷ്ട്രീയ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ അവർ ജനപ്രതിനിധിയായി മാറുന്നു. കൗൺസിലറായിട്ടാണ് ആദ്യ ഊഴം അവർക്ക് ലഭിക്കുന്നത്. രാഷ്ട്രീയ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു. 1997 അവർ BJP അംഗമാകുന്നത്. 2000 നിയമസഭയിലേക്കുള്ള ദ്രൗപദി മുർമുവിന്റെ കന്നിയംഗം. 2000 ഒഡീഷ നിയമസഭാംഗമാകുന്നു. റെയ്റാങ്പൂർ ആ മണ്ഡലത്തിൽ നിന്നാണ് അവർ മത്സരിച്ചത്. MLA ആകുന്നു. കന്നി അംഗത്തിൽ തന്നെ അവരെ തേടി മന്ത്രിപദം എത്തുകയാണ്. വാണിജ്യ ഗതാഗത വകുപ്പ്, അതോടൊപ്പം തന്നെ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ്, ഈ രണ്ട് വകുപ്പുകളാണ് 2 അവർ കൈയടക്കി വച്ചിരുന്നത്. അതിനിടയിൽ അവരെ തേടി ചില പുരസ്കാരങ്ങളും എത്തി. 2007 ഒഡീഷയിലെ ഏറ്റവും മികച്ച MLA പുരസ്കാരം ദ്രൗപദി മുർമുവിനെ തേടിയെത്തുന്നത്. 2013 ആകുമ്പോഴേക്കും ഒഡീഷ പട്ടികവർഗ മോർച്ചയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായി ദ്രൗപദി മുർമു മാറുകയാണ്. അതിനുശേഷമാണ് ഗവർണർ പദവിയിലേക്ക് ദ്രൗപദി മുർമു എത്തുന്നത്. 2015 ദ്രൗപദി മുർമു ജാർഖണ്ഡ് ഗവർണറാകുന്നു. ജാർഖണ്ഡിൽ 5 പൂർത്തിയാക്കുന്ന ആദ്യ ഗവർണർ, അതാണ് ദ്രൗപദി മുർമു തന്റെ പേരിൽ
അടയാളപ്പെടുത്തിയത്. ആദ്യത്തെ വനിതാ ഗവർണറാണ്. ഇപ്പോൾ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വീണ്ടും ചരിത്രം കുറിക്കാൻ പോവുകയാണ് ദ്രൗപദി മുർമു. ആദ്യമായി ഒരു ആദിവാസി വനിത രാജ്യത്തിന്റെ പ്രഥമ പൗരയാകുന്നു എന്നുള്ളതാണ് ദ്രൗപദി മുർമുവിന്റെ പേരിൽ രാജ്യത്ത് ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്താൻ പോകുന്നത്. നിലവിൽ 38 പാർട്ടികളുടെ പിന്തുണ ദ്രൗപദി മുർമുവിനുണ്ട്. അതായത് 60% ഇലക്ടറൽ കോളേജ് വോട്ടുകൾ സ്വന്തമാക്കാനുള്ള ഒരു സാധ്യത ദ്രൗപദി മുർമുവിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ജയസാധ്യത വളരെ കൂടുതലാണ്. ദ്രൗപദി മുർമുവിൽ നിന്ന് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹ കുറച്ചുകൂടി പ്രശസ്തനാണ്, പേരുകേട്ടയാളാണ്. ബി ജെ പിയെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം അവർക്കൊപ്പമുണ്ടായിരുന്ന ഒരാൾ മറുപാളയത്തിലെത്തി, അതും തൃണമൂലിനൊപ്പം ചേർന്ന്, അതിനുശേഷം രാജിവെച്ച് മത്സര രംഗത്തേക്ക് വരുന്നു. എല്ലാവർക്കും ഇടയിൽ ജനകീയനാണ്, എല്ലാ പാർട്ടികളുമായി ബന്ധമുണ്ട് യശ്വന്ത് സിൻഹയ്ക്ക്. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്ക ബി ജെ പിക്ക് വളരെ കൂടുതലായിരുന്നു. എന്നാൽ ദ്രൗപദി മുർമുവിനെ കൊണ്ടുവന്നതിലൂടെ അത് മറികടക്കാൻ കഴിഞ്ഞു എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. യശ്വന്ത് സിൻഹ ബീഹാറിലെ പട്നയിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ 84 വയസ്സാണ് പ്രായം. അതായത് ദ്രൗപദി മുർമുവിനേക്കാൾ 20 വയസ്സ് കൂടുതൽ. മുൻ IAS ഉദ്യോഗസ്ഥനാണെന്നുള്ളത് നമുക്കറിയാം. 1960 മുതൽ അദ്ദേഹം സിവിൽ സർവീസിന്റെ ഭാഗമായിരുന്നു. 24 വർഷത്തോളം സിവിൽ സർവീസിൽ തുടർന്ന് സേവനം അവസാനിപ്പിച്ച ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് തന്റെ പുതിയ ഇന്നിംഗ്സുമായി എത്തുന്നത്. 1984 ജനതാ പാർട്ടിയിലേക്ക് വരുന്നത്. 86 ജനതാ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്നു. 1988 രാജ്യസഭയിലേക്ക് അദ്ദേഹം എത്തുന്നു, രാജ്യസഭാ MP ആകുന്നു. 1990-91 ചന്ദ്രശേഖർ സർക്കാരിൽ ധനമന്ത്രിയായിരുന്നു യശ്വന്ത് സിൻഹ. പിന്നീട് അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് 1998. 1998 മാർച്ച് മുതൽ 2002 ജൂലൈ വരെ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിലും അദ്ദേഹം ധനമന്ത്രി, ധനവകുപ്പ് തന്നെയാണ് കൈകാര്യം ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ ഒന്ന് മാറുന്നത് നമ്മൾ കാണുന്നു. 2002 ജൂലൈ മുതൽ 2004 മെയ് വരെ വിദേശകാര്യമന്ത്രിയായിരുന്നു. ഇടപെടലുകൾ നടത്തിയ ആ സമയത്ത് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നയാളാണ് യശ്വന്ത് സിൻഹ. തുടർന്ന് അദ്ദേഹം BJP ഇടയുന്ന സമയത്താണ് വീണ്ടും നമ്മൾ അദ്ദേഹത്തിന്റെ പേര് കാര്യമായി ചർച്ച ചെയ്യുന്നത്. 2018 അത് സംഭവിച്ചത്. BJPയിൽ നിന്ന് യശ്വന്ത് സിൻഹ രാജിവെക്കുകയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുന്നത്. 2021 മാർച്ച് 13 തൃണമൂൽ കോൺഗ്രസിലേക്ക് യശ്വന്ത് സിൻഹ എന്ന പടക്കുതിരയുടെ പ്രവേശനം. ഇപ്പോൾ രാഷ്ട്രപതിയാകുന്നതിനായി തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് ആദ്യം മുന്നോട്ട് വെച്ചത്. ഒടുവിൽ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പൊതുസമ്മതനായി രംഗപ്രവേശം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളി, നിലവിൽ 33 പാർട്ടികളുടെ പിന്തുണ മാത്രമാണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത്. ദ്രൗപദി മുർമു ആകട്ടെ 38 പാർട്ടികളുടെ, അതും 60% വോട്ട് നൽകാൻ കഴിയുന്ന പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയെല്ലാം കണക്കിലെ കളികളാണ്. അതായത് ഇലക്ടറൽ കോളേജിന്റെ തീരുമാനമാണ്. ദ്രൗപദി മുർമു ജയമുറപ്പിച്ചെന്ന അവകാശവാദവുമായി ഭരണപക്ഷം ശക്തമായ മത്സരം നടക്കുമെന്ന് പ്രതിപക്ഷം, ഇരുകൂട്ടരും അവകാശവാദങ്ങൾ നിരത്തുന്നുണ്ട്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായി, അന്തിമ ഫലത്തിനായി നമുക്കെന്തായാലും കാത്തിരിക്കാം.